നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ ഇസ്രായേലിലോട്ടും ഇറാനിലോട്ടുമാണ്. IDF ആണ് മുൻപിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അപ്പോഴും മൊസാദ് ആണ് ഇതിനുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ മെനയുന്നത്. ഇതിനു മുൻപും മൊസാദിന്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്ത് പലയിടത്തായിട്ട് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ പോലും മൊസാദിന് ചാരന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. മറ്റൊന്നുമല്ല, ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി പോലും ഇസ്രായേൽ ചാരനായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് ആണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത്, ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വരെ മൊസാദിനെ കടന്നു കയറി ചെല്ലാൻ പറ്റി എന്നുള്ളതാണ്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച നിർണായക വിവരങ്ങൾ ഇസ്രായേലിനെ കൈമാറിയത് ഒരു ഇറാനിയൻ വിവരദാതാവാണ് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇസ്രായേൽ ചാരനായിരുന്നുവെന്ന് ഇറാൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹസൻ നസ്റുള്ളയുടെ മരണം സംഭവിച്ചത്. ഹസൻ നസ്റുള്ളയും മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം കൂടി ചേർന്ന് ബങ്കറിനുള്ളിൽ ഒരു അടിയന്തര യോഗം ചേരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആ സ്ഥലത്തേക്ക് കൃത്യമായ ഒരു വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണത്തിലാണ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടത്. അതിന് പിറ്റേ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതായത്, ഹസൻ നസ്റുള്ളയും മറ്റുള്ള നേതാക്കളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലം കൃത്യമായി ഇസ്രായേലിന് ഒറ്റുകൊടുത്തത് ഒരു ഇറാനിയൻ പൗരനാണ് എന്നുള്ളത്. അത് മൊസാദിന്റെ ചാരനായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ, അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യ സേവനങ്ങൾ പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 20 ഏജന്റുമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും CNN ടർക്കിന് നൽകിയ അഭിമുഖത്തിൽ അഹമ്മദി നജാദ് പറഞ്ഞു. ആരോപണ വിധേയരായ ഏജന്റുമാർ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ പ്രവർത്തിക്കുന്ന മൊസാദിനെ നേരിടാൻ ഇറാന്റെ രഹസ്യസേന പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചിരുന്നു. ആണവരേഖകൾ മോഷ്ടിക്കുകയും നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ വധിക്കുകയും ഇസ്രായേലിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതുൾപ്പെടെ ഇറാനിലെ ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരുന്നു ഇവരെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ജൂലൈയിൽ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇറാൻ ഇതുവരെ പ്രതികാരം ചെയ്തിട്ടില്ല. പിന്നാലെയാണ് ഇറാൻ ഏറ്റവും അടുപ്പമുള്ള നസ്റുള്ളയെയും ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. അതിന് കാരണം ഇറാൻ തന്നെയാണ്. ഇതോടെ ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്ന് നിരീക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് പുറമെ യമനിൽ ഹൂതികളും സിറിയയിലും ഇറാഖിലും നിരവധി ഗ്രൂപ്പുകളുണ്ട്. മേഖലയിലെ ഇസ്രായേലിന്റെയും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ഇറാനെ ഈ ഗ്രൂപ്പുകളോട് ആവശ്യപ്പെടാം. എന്നാൽ ഇറാൻ എന്ത് പ്രതികരണം നടത്തിയാലും അത് ഒരു യുദ്ധത്തിന് തുടക്കമിട്ടേക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒരു സമ്പൂർണ്ണ സംഘർഷം താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. അയത്തുള്ള ഖമേനി ഒരുപക്ഷെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യമായിരിക്കാം. പക്ഷെ അത്തരമൊരു നീക്കം സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയും മേഖലയെ ഒന്നാകെ പ്രവചനാതീതമായി പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ രംഗത്തുണ്ട്. 6 പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ബുധനാഴ്ച തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ട ദഹിയയുടെ തെക്കൻ പ്രാന്ത പ്രദേശത്തും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. പ്രദേശത്ത് 3 മിസൈലുകൾ പതിക്കുകയും വലിയ സ്ഫോടനങ്ങൾ കേൾക്കുകയും ചെയ്തതായി ലെബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ലെബനീസ് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. വ്യോമാക്രമണത്തിൽ ഒരു അമേരിക്കക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കപ്പൽ മാർഗം ഒഴിപ്പിക്കാനുള്ള വഴികളും ചർച്ചയായിട്ടുണ്ട്. അതേസമയം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുള്ള പോരാളികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. Thank you.